ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഹെയർ സ്റ്റൈലും ഫ്ലവർ ഫിക്സിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുന്നു. മരിയാണ് നമ്മളെ ബ്രൈഡ്. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇൻഡൽജിയുടെ റോസ് ഗോൾഡ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഐബ്രോസാണ് ആദ്യം ചെയ്യുന്നത്. അനസ്തേഷ്യയുടെ ഒരു ഐബ്രോ പോമേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ദെൻ നമ്മൾ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുത്തു. സെയിം കൺസീലർ തന്നെ ഓൾ ഓവർ ലിഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മരിയയുടെ സാരി ഒരു ലാവൻഡർ ഷെയ്ഡിലാണ്. ബട്ട് നമുക്ക് ഒരു ഔട്ട്ഫിറ്റും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് ഔട്ട്ഫിറ്റും കൂടെ മാച്ച് ആവുന്ന രീതിയിലൊരു ഐ മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഐ ലാഷസ് ഫിക്സ് ചെയ്ത് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മുടെ ഫാലോഡ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. മിസ്ല വാട്ടർ യൂസ് ചെയ്തിട്ട് അതിനുശേഷം ഒന്നും കൂടെ മോയ്സ്ചറൈസ് ചെയ്ത് പ്രൈമർ എല്ലാം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓറഞ്ച് കൺസീലർ യൂസ് ചെയ്യുകയാണ്. അത്യാവശ്യം പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉള്ള ഫേസ് ആയിരുന്നു. അതുകൊണ്ട് ഓറഞ്ച് കൺസീലർ അതിൻ്റെ മുകളിൽ നമ്മൾ കൺസീലറും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഡാർക്ക് കളർ കൺസീലറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഞാനിവിടെ ഹുദ ബ്യൂട്ടിയുടെയും എസ്റ്റി ലോഡറിൻ്റെയും 3 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് മരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫേസിലും നെക്കിലും എല്ലാം ഡോട്ട് ചെയ്തു. അതിനുശേഷം ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാണ് ചെയ്തത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈലൈറ്റിംഗ് ആൻഡ് കോണ്ടോറിംഗ് ആണ്. ഞാൻ 30 ഷെയ്ഡ് ടൈപ്പ് കൺസീലറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ പാലറ്റിലുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് ബേക്ക് ചെയ്യാണ്. ഞാൻ മാക്കിൻ്റെ ഫിനിഷിംഗ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബേക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ബ്രൗൺസർ യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്നും കൂടെ ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ 2 ഫേസിൻ്റെ നാച്ചുറൽ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഷെയ്ഡാണ് നമ്മൾ ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മരിയയുടെ ലിപ്സ് നല്ല ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ലിപ് ബാം എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ട്രോഫി വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡും വേറൊരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഹെയർ സ്റ്റൈലിലോട്ട് കിടക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിൽ 2-3 സ്റ്റൈൽ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ കൺഫേം ചെയ്തത്. മരിയയുടെ ഫേസിന് ചേരുന്നത് മരിയയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് നമ്മൾ ലാസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ബാക്ക് പഫാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഹെയർ കേൾ ചെയ്ത് ഒരു അപ്ഡോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലവേഴ്സ് കൊടുക്കാൻ, ഫ്ലവേഴ്സ് നമ്മൾ സാരിയിലോട്ട് മാച്ച് ആവുന്ന പോലെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ ഇതുപോലത്തെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ നോക്കിയാൽ മതി. ആൻഡ് ഇനി ഏത് ടൈപ്പ് മേക്കപ്പാണ് ചെയ്യേണ്ടതെന്നും കൂടെ
നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ബൈ.